രാമ 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 രാമ. അങ്ങനെ ഇന്ന് നമ്മള് 10-ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ശൂർപ്പണകയുടെ വരവാണ് എന്ന് പറയുന്നത്. ചോരയൊലിക്കുന്ന മുഖവും ശരീരവുമായി ശൂർപ്പണക പിന്നെ എത്തുന്നത് സഹോദരനും രാക്ഷസ ചക്രവർത്തിയുമായ രാവണൻ്റെ അടുക്കലാണ്. ദേഹം മുഴുവൻ ചോരയുമായി വന്ന ശൂർപ്പണക ഖരനെയും കൂട്ടരെയും രാമദേവൻ കൊന്ന കാര്യം അവതരിപ്പിക്കുകയാണ്. അതിന് കാരണമാരാഞ്ഞ രാവണനോട് സീതയെ രാവണനു വേണ്ടി താൻ കൊണ്ടുവരാൻ ശ്രമിച്ചതിനാലാണ് എന്ന് കള്ളം പറയുകയും അതോടൊപ്പം സീത സുന്ദരിയാണെന്നും രാവണന് ചേർന്ന ജോഡിയാണെന്നും ഒക്കെ പറഞ്ഞ് രാവണൻ്റെ മനസ്സിളക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യസഭയിൽ വെച്ച് അവൾ രാവണനെ കഠിനമായി ശകാരിക്കുകയും രാജനീതിയെപ്പറ്റി ആവേശത്തോടെ പ്രസംഗിക്കുകയും ചെയ്യുന്നു. രാക്ഷസ വംശത്തിൻ്റെ മാനം കാക്കാൻ കഴിയാത്ത നീ എന്തിനാണ് ഇവിടെ ചക്രവർത്തിയായി ഞെളിഞ്ഞിരിക്കുന്നത് എന്നാണ് അവൾ ഒടുവിൽ ചോദിച്ചത്. രാവണൻ അത് കേട്ട് അത്യന്തം ക്ഷുഭിതനായി. എവിടെ ആ രാമൻ, നിന്നെ എന്തിനാണ് ഇങ്ങനെ അപമാനിച്ചത്? എല്ലാം തുറന്നു പറയൂ, ഞാൻ നശിപ്പിക്കുന്നുണ്ട് അവനെ. അപ്പോൾ ശൂർപ്പണകയുടെ മറുപടി മറ്റൊരു തരത്തിലായി. സന്ദർഭോചിതമായും തനിക്ക് അനുകൂലമായും കാര്യങ്ങൾ മാറ്റിമറിച്ച് അവതരിപ്പിക്കാനുള്ള കഴിവാണ് ഇവിടെ തെളിയുന്നത്. തൻ്റെ കാമപൂർത്തിക്ക് ശ്രീരാമനെ കിട്ടാൻ നടത്തിയ ശ്രമം ശൂർപ്പണക മറച്ചുവെച്ചു. പകരം ജ്യേഷ്ഠനു വേണ്ടി സുന്ദരീരത്നമായ സീതയെ തട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴാണ് അവളുടെ ഭർത്താവായ രാമൻ്റെ ആജ്ഞപ്രകാരം ലക്ഷ്മണൻ എന്നെ ഈ വിധത്തിൽ ആക്കിയത് എന്ന് ശൂർപ്പണക ബോധിപ്പിക്കുകയാണ്. സുന്ദരിയായ സീതയെ അപഹരിക്കാനും രാമനെ വധിക്കാനും രാവണനെ പ്രേരിപ്പിക്കുന്നു. ശൂർപ്പണകയുടെ വാക്കുകൾ കേട്ട് ആശയക്കുഴപ്പത്തിലായ രാവണൻ സോദരിയെ ആശ്വസിപ്പിച്ച ശേഷം തൻ്റെ മണിയറയിൽ പ്രവേശിക്കുന്നു. ഇവിടെയാണ് നമ്മൾ രാവണൻ്റെ മറ്റൊരു മുഖം ദർശിക്കുന്നത്. ഖരൻ അടക്കമുള്ളവരെ 3¾ നാഴിക കൊണ്ട് ഒരു സാധാരണ മനുഷ്യന് വധിക്കാനാവില്ല എന്ന് രാവണന് നന്നായി അറിയാം. അതിനർത്ഥം ശ്രീരാമൻ സാധാരണക്കാരനല്ല, സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരമാണ്. രാവണൻ പുറമേ കാട്ടാറില്ലെങ്കിലും വിഷ്ണു ഭഗവാന്റെ ഭക്തനാണ്. തന്നിലേക്ക് ഭക്തിമാർഗത്തിലൂടെ ഭഗവാൻ തന്നിൽ പ്രസാദിക്കില്ലെന്ന് രാവണൻ ഉറപ്പുള്ളതുകൊണ്ട് ശത്രുമനോഭാവത്തിലൂടെ മാത്രമേ വിഷ്ണുപാദങ്ങളിൽ പ്രാപിക്കാൻ കഴിയുള്ളൂ എന്ന് രാവണൻ മനസ്സിലാക്കുന്നു. അങ്ങനെ രാമനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി സീതാദേവിയെ തട്ടിക്കൊണ്ടുവരാൻ രാവണൻ തീരുമാനിക്കുന്നു. പിറ്റേ ദിവസം കുളിച്ചൊരുങ്ങി കുട്ടപ്പനായി രാവണൻ മാരീചൻ്റെ അടുത്തെത്തി. മാരീചിനെ ഓർമ്മയില്ലേ? പണ്ട് സുബാഹുവിൻ്റെ കൂടെ യാഗം മുടക്കാൻ പോവുകയും രാമബാണത്തെ ഭയന്ന് ഓടുകയും അവസാനം പൂർണ്ണ രാമഭക്തനാവുകയും ചെയ്ത മാരീചൻ അദ്ദേഹം തന്നെയാണ്. പതിവില്ലാതെ രാവണനെ കണ്ട് മാരീചൻ ചോദിച്ചു, എന്താ കാര്യം പ്രഭോ? മാരീചൻ്റെ ചോദ്യത്തിന് മറുപടിയായി രാവണൻ പറഞ്ഞു, പഞ്ചവടിയിലെ പർണശാലയിൽ താമസിക്കുന്ന രാമലക്ഷ്മണന്മാരെ അവിടെ നിന്ന് മാറ്റണം. എന്തിനാണ് പ്രഭോ? മാരീചന് ആകാംക്ഷയായി. സീതാദേവിയെ തട്ടിക്കൊണ്ടുപോരാൻ, രാവണൻ്റെ മറുപടി. അത് കേട്ടതോടെ കാട്ടിലെ കാലിലെ പെരുവിരലിൽ നിന്ന് ഒരു തരിപ്പ് ഉത്ഭവിച്ചതായും ആ തരിപ്പ് ഒരു വിറയലായി ശരീരം ആകെ ബാധിക്കുന്നതായും മാരീചന് തോന്നി. പണ്ട് രാമദേവൻ്റെ കാല് പിടിച്ചപ്പോൾ കൊല്ലാതെ തിരിച്ചുപോയ ബാണം ഇടത്തെ ചെവിയുടെ അടുത്ത് വന്ന് ഞാനിവിടെ തന്നെ ഉണ്ടേ എന്ന് പറഞ്ഞ പോലെ മാരീചന് തോന്നി. രാവണൻ സ്വബോധത്തോടെ പറഞ്ഞതാണോ? മാരീചന് സംശയമായി. ഈ സംരംഭത്തിൽ നിന്ന് പിന്മാറാനുള്ള മാരീചൻ്റെ ഉപദേശങ്ങളെ കാറ്റിൽ പറത്തി താൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് രാവണൻ ഭീഷണിപ്പെടുത്തുകയാണ്. രാവണൻ്റെ കൈകൊണ്ട് ചാവുന്നതിനേക്കാൾ രാമൻ്റെ കൈകൊണ്ട് ചാവുന്നതാണ് നല്ലത് എന്ന് കരുതി മാരീചൻ ഒരു അപൂർവമായ മാനിൻ്റെ വേഷമെടുത്ത് രാവണനോടൊത്ത് തേരിൽ കയറി പഞ്ചവടി സമീപത്തെത്തി. അവരുടെ ഉദ്ദേശം മനസ്സാലറിഞ്ഞ രാമദേവൻ സീതാദേവിയോട് രാവണൻ്റെ വരവിനെക്കുറിച്ച് പറയുകയും മായാസീതയെ പർണശാലയിൽ നിർത്തിയിട്ട് വന്യമണ്ഡലത്തിൽ മറിഞ്ഞിരിക്കാൻ
ഉപദേശിക്കുകയും അങ്ങനെ സീതാദേവി വന്യമണ്ഡലത്തിൽ മറയുകയും പകരം പർണശാലയിൽ മായാ സീത പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ശ്രീരാമദേവൻ്റെ സന്തത സഹചാരിയായ ലക്ഷ്മണൻ പോലും ഇത് അറിഞ്ഞില്ല. കഥയുടെ അടുത്ത ഭാഗം നമുക്ക് നാളെ കേൾക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.